നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന, പൂജ, പാരായണം, ദേവീമഹാത്മ്യം, ഭാഗവതം, ഇങ്ങനെ പലതരത്തിൽ രാമായണം കേട്ട്, ഭജന, ഭജിക്കുക, അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് ജപിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പാണ് പൂജിക്കുക, അതിൻ്റെ നിഷ്ഠയോടുകൂടി അതിൻ്റെ തത്വമനുസരിച്ച് പൂജ ചെയ്യുക. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ആരെ പ്രീതിപ്പെടുത്താനാണെന്നുള്ള വെച്ചാൽ, പ്രീതിയും സമർപ്പണവും ഒന്നു തന്നെയാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണം, നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം, അത് നമ്മളിലേക്കാണ് സ്വാംശീകരിക്കേണ്ടത്. സ്വാംശീകരിക്കുക എന്ന് പറഞ്ഞാൽ വന്നു തരിക. അതിൽ ചിലർ പ്രാർത്ഥിക്കുന്നു, മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു, ചിലർ ജപിക്കുന്നു, ചിലർ ഭജിക്കുന്നു, ഭജൻസ് പാരായണം ചെയ്യുന്നു, കുറച്ചുകൂടെ പഠിച്ച് അത് പൂജയായിട്ട് ചെയ്യും. അതിൻ്റെ മുകളിൽ മൂന്ന് നാല് തട്ടുകളുണ്ട്, സന്യാസം വരെയുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ആദ്യത്തേത് എന്താണ് ചെയ്യേണ്ടത്? ഗുരുവിന് തന്നെയാണ്. ഏതൊരു കാര്യത്തിനും ഗുരുവില്ലാതെ ഒന്നുമില്ല. നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ, കണക്കിന്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷിന്, ഹിസ്റ്ററിക്ക്, ബയോളജിക്ക്, കെമിസ്ട്രിക്ക്, ഇങ്ങനെയൊക്കെ പല പല ടീച്ചർ എല്ലാവരും ഗുരുക്കന്മാരാണ്. അങ്ങനെയുള്ള ഗുരുക്കന്മാർ, ഓരോ കാര്യത്തിനും നമുക്ക് അനുഭവജ്ഞാനം കിട്ടുന്നത് എല്ലാം ഗുരുക്കന്മാരാണ്. ഓരോ കാര്യത്തിനും ഇന്ന് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരെന്നുള്ളത് മാത്രമല്ല, ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞാണെങ്കിൽ അതൊരു ഗുരുവാണ്. എങ്ങനെ നമസ്കരിക്കണം അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, അതൊരു ഗുരുവാണ്. ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം വന്നു പോകും, പക്ഷേ അത് സെലക്ട് ആക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യകത. നമ്മുടെ മാത്രം ആവശ്യകതയാണ്, ഗുരുക്കന്മാരുടെ ആവശ്യമില്ല. അതിന് വേണമെങ്കിൽ പറയാം, ആ മാതൃക എന്ന് പറയാം, കണ്ടുപിടിക്കുക. ആചാരനിഷ്ഠ എന്ന് പറയും, ദേഹനിഷ്ഠ എന്ന് പറയും, കർമ്മനിഷ്ഠ എന്ന് പറയും, ഇതെല്ലാം ഗുരുക്കന്മാരുമായിട്ട് കണക്റ്റ്. അപ്പോൾ അങ്ങനെ ഗുരുക്കന്മാർ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാനും കേട്ട് മനസ്സിലാക്കാനും അനുഭവിച്ച് മനസ്സിലാക്കാനും പഠിച്ച് മനസ്സിലാക്കാനുമുള്ള ഗുരുക്കന്മാർ അനവധി അനവധി ഉണ്ടാവും. മരണം വരെ ഉണ്ടാവും ഗുരുക്കന്മാർ. പക്ഷേ മാതാപിതാ ഗുരു ദൈവത്തിൽ, ദൈവത്തിൻ്റെ ഗണത്തിൽ ആദ്യം വരുന്നവര് ഗണപതി ഭഗവാനാണ്, വിഘ്നേശ്വരനാണ്. നമ്മുടെ ആചാരം, നമ്മുടെ സംസ്കാരം, നമ്മുടെ കീഴ്വഴക്കമനുസരിച്ചിട്ട് എന്ത് കാര്യത്തിനും ഗണപതി പ്രസാദം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഗണപതിക്ക് സമർപ്പിച്ച് ചെയ്താൽ, പിന്നെ മറ്റെന്ത് കാര്യത്തിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും, വിജയിക്കാൻ പറ്റും. പക്ഷെ ഗണപതിയെ നമിക്കാതെ കാണാതെ മുന്നോട്ട് പോയാൽ എല്ലാം വിഘ്നത്തിലാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം, സങ്കല്പം, അനുഭവം ഒത്തിരി ഒത്തിരി ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ഗണപതിയെ പൂജിക്കുന്നത്, സമർപ്പിക്കുന്നത്, ആദരിക്കുന്നത്, സ്നേഹിക്കുന്നത്, അംഗീകരിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്ന ഗണപതിയുടെ ഒരു തത്വം അല്ലെങ്കിൽ ഒരു നിഷ്ഠ വളരെ വളരെ ലളിത. എന്താണ് ഗണപതി? വിഘ്നേശ്വരൻ. പതിനായിരക്കണക്കിന് ആത്മീയ ഗ്രന്ഥങ്ങളുണ്ട് ഗണപതിയെ പറ്റിയിട്ടുള്ളത്. എൻ്റെ ഒരു ചെറു കാര്യം വച്ചിട്ട് പറയുകയാണെങ്കിൽ, ഗണപതി എന്ന് പറഞ്ഞാൽ നൈർമല്യ ഭാവമെന്ന് വേണം പറയാം, ശക്തിയുടെ ഭാവമെന്ന് വേണം പറയാം, സ്നേഹത്തിൻ്റെ ഭാവമെന്ന് വേണമെങ്കിൽ പറയാം. ആനയെ ഇഷ്ടപ്പെടാത്ത ആരാണ്? ആനയുടെ മുഖ ഗണപതിക്ക് ശാന്തതയാണ്.
അതേടൊപ്പം സിംഹത്തിന് വരെ അടിച്ചു കൊല്ലാൻ പറ്റുന്ന ശക്തിയുള്ള ആളാണ്. കാട്ടിലെ രാജാവല്ല സിംഹത്തിന് വരെ പപ്പട പൊടിയാക്കാൻ ഗണപതിയുടെ ഒരു തുമ്പിക്കൈ മതി, അല്ലെങ്കിൽ ഒരു ചവിട്ട് മതി എന്ന് പറഞ്ഞോട്ടെ. ശാന്തതയുടെ ഭാവവും അതോടൊപ്പം നൈർമല്യം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന മുഖഭാവമാണ് ഗണപതിക്ക് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കാണുന്നുള്ളത്. അപ്പോൾ ആ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാകേണ്ടത് എന്തിനാ? നമ്മുടെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ മാറാൻ, വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരന്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഗണപതിക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഗണപതിക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കാം, എല്ലാം ഇഷ്ടമുണ്ട്. പക്ഷേ ഒരു അഷ്ടദ്രവ്യം എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്, അഷ്ടദ്രവ്യ ഗണപതിയോ. ആ ഒരു കാര്യം മാത്രം പറയാം. എട്ട് ദ്രവ്യങ്ങൾ ഭഗവാൻ ഇഷ്ടമാണ്. മോദക പ്രതിക സാലജ സസക്തവ എന്ന് പറഞ്ഞ സൂക്തമുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊട്ടത്തേങ്ങ, ഉണക്ക തേങ്ങ, കദളിപ്പഴം, ശർക്കര, കരിമ്പ്, തേന്, നെയ്യ്, അപ്പം, ഉണ്ണിയപ്പം, അട, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെട്ട് ദോഷങ്ങളെ ഹരിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് സങ്കല്പം. വിഘ്നങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, പാപദോഷങ്ങൾ, ശാപദോഷങ്ങൾ, ബന്ധനദോഷങ്ങൾ ഒക്കെ പറയാം ഗണപതി ഭഗവാൻ. പിന്നെ ഏറ്റവും ഇഷ്ടം എന്താ? ഗണപതി ഭഗവാൻ വികൃതിക്കാരനാണ്. എന്നെ മറന്നോ മാറ്റി വെച്ചുകൊണ്ട് നീ പോയോ, അപ്പം അനുഭവം കിട്ടും. അപ്പം ആ വികൃതി അല്ലെങ്കിൽ ഒരു വാശി, അത് മാറുന്നതിന് കറുകമാല അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. കറുകപ്പുല്ല്, അത് ഭഗവാന് അർച്ചിക്കുക, ഹോമിക്കുക, അല്ലെങ്കിൽ മാലയായിട്ട് ചാർത്തുക. അപ്പം മേൽപ്പറഞ്ഞ ദ്രവ്യങ്ങൾ നിവേദ്യം ചെയ്യുന്നതിന് വളരില്ല. ഭഗവാന് ഭക്ഷിക്കാൻ കൊടുക്കുക, നിവേദ്യം കഴിപ്പിക്കുക, അഷ്ടദ്രവ്യം, അവര നിവേദ്യം, കൊട്ടത്തേക്ക് നിവേദ്യം, കരിമ്പ് നിവേദ്യം, കരിമ്പിൻ്റെ അഭിഷേകം, നെയ്യ്, തേന്, അപ്പം, ഇതെല്ലാം നിവേദ്യം, അപ്പം മാലയായിട്ട്, അപ്പം മൂടലായിട്ടൊക്കെ ചെയ്യാം. അതോടൊപ്പം അത് ഹോമിക്കുകയും ചെയ്യാം. അങ്ങനെ ഗണപതി ഹോമമെന്ന് പറയും. ഗണപതിക്ക് നമ്മൾ സങ്കല്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഗണപതിക്ക് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് പ്രാർത്ഥിച്ച് മനസ്സിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് നാണയം മാറ്റി വെച്ചിട്ട് പോയാലും മതി. തിരക്ക് കൊണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ചെയ്തോണ്ടാവും അത്, പിന്നെ അദ്ദേഹം ഓർപ്പിച്ചോളും. പിന്നെ അതിൻ്റെ നീണ്ടു നീണ്ടു പോയാൽ അതിൻ്റെ ഇരട്ടിയേറ്റ് കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ ചുരുക്കം. അപ്പം ഗണപതിക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു വലിയ കാര്യത്തിനും, വലിയൊരു പ്രോജക്ഷനും, വീട് വെക്കണ കാര്യം, വസ്തു വാങ്ങണ കാര്യം, വസ്തു കൊടുക്കണ കാര്യം, അങ്ങനെ സന്താനഭാഗ്യം മുതൽ, വിവാഹ തടസ്സം മുതൽ, പല 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 തരത്തിലുള്ള പ്രശ്നങ്ങളും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കൂടണം, കൂടിയേ പറ്റൂ. അതൊരു സത്യമാണ്, യാഥാർത്ഥ്യം. അതോടൊപ്പം ഗണപതി ഭഗവാനൊരു ലഹരിയും കൂടിയാണ്. ഭഗവാന്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നു. എത്ര ആനയുടെ ശക്തി ഉണ്ടാവുന്നതാണ്. ആനയുടെ ശക്തി മറ്റുള്ളവരെ തല്ലിക്കൊല്ലാനോ ഓടി ജയിക്കാനോ വല്ലതും ഇടിച്ചു നിരത്താനോ അല്ല. ആനയുടെ ശക്തി എന്ന് പറയുന്നത് മനസ്സിനുണ്ടാകുന്ന കോൺഫിഡൻസാണ്. ഓക്സിജനിസ്റ്റ് ബ്രഹ്മ, നൈട്രജനിസ്റ്റ് വിഷ്ണു, ഹൈഡ്രജനിസ്റ്റ് ശിവ, പ്രപഞ്ചതത്വ. കാണുന്ന ദൈവം ആദിത്യനാണെങ്കിൽ ആ ആദിത്യൻ്റെ ഭാവസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഓക്സിജൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. പ്രകാശത്തിൽ കൂടി, പ്രയത്നത്തിൽ കൂടി, പ്രതിബദ്ധതയാകാതെ നമുക്ക് കിട്ടും. ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നൈട്രജനായ എനർജി ഇല്ല, ഹൈഡ്രജൻ ഇല്ലാതെ പ്രപഞ്ചമേ ഇല്ല എന്ന് പറഞ്ഞല്ലേ. ഇത് മൂന്നും ഏകീകരിക്കുന്ന, സ്വാംശീകരിക്കുന്ന ഒരു ഭാവം ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പത്തിൽ ആണെങ്കിലും ആ പഞ്ചമതത്വത്തിൽ, പഞ്ചഭൂതാധിപത്യത്തിൽ ഗണപതി ഭഗവാനെ ക്രോഡീകരിച്ചിട്ട് കൊണ്ടാണ്, ഏകീകരിച്ചിട്ടുകൊണ്ടാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത്. വളരെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള
മഹാഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഒരൊറ്റ കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. വിഘ്നേശ്വരനെ സങ്കല്പിച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്താലും പോയാലും പ്രവർത്തിച്ചാലും ചിന്തിച്ചാലും അതിൽ നമുക്ക് തടസ്സങ്ങൾ മാറി വിഘ്നേശ്വര ഭഗവാന് സമർപ്പിച്ച് ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഗണപതി ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒക്കെ പ്രഥമ സ്ഥാനം തന്നെയാണ്.